These my dad's making it hurt. ഹായ് ഹലോ. അപ്പം ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിപിൻ്റെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. തമ്പാനൂർ കൈരളി ടീറ്റിൻ്റെ തൊട്ടടുത്തുള്ള ദ സെൻട്രൽ റെസിഡൻസിയിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. ആക്ച്വലി ഈ വീഡിയോ ഞാൻ കുറേ നാൾക്ക് മുന്നേ എടുത്തതാണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു സമയം കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിപിൻ. അവനാണെങ്കിൽ ഇന്ത്യൻ ഒരു ഔട്ട്ഫിറ്റിൽ അടിപൊളിയായിരുന്നു. മുടിയൊക്കെ പറ്റി അടിച്ചു, പക്ഷേ എന്നാലും കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട്. അവൻ്റെ ലൈഫിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയല്ലേ. വളരെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് ഫ്രണ്ട്സിനെ മാത്രമാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. വിപിൻ ആൻഡ് അഞ്ജു, അഞ്ജുവിനെയാണ് വിപിൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ഈ ഒരു ഹോട്ടലിനകത്തുള്ള ഒരു കോൺഫറൻസ് ഹാളിനകത്ത് വെച്ചിട്ടായിരുന്നു. കുറച്ച് പേർക്ക് ഇരിക്കാൻ കണക്കാക്കുന്ന രീതിയിൽ അവർ വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു അനാർക്കലി സൂട്ടാണ് വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിപിൻ്റെ അമ്മ. ഒരു പഴയ ഒരു എനിക്ക് ഒരു 2 വർഷത്തിന് മുന്നേ ഞാൻ വിപിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്ലോഗിൽ വിപിൻ്റെ അമ്മയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞെങ്കിലും വിപിൻ്റെ അമ്മ അതുപോലെ ഇരിക്കുകയാണ്. ഭയങ്കര സുന്ദരിയാട്ടോ കാണാനായിട്ട്, ഒരു മാറ്റവും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. പുറകെയുള്ള മ്യൂസിക്കും നോയ്സും കാരണം എനിക്ക് ഇടാൻ പറ്റാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര ലൗഡായിരുന്നു. അപ്പം അതാണ് ഞാൻ ഡബ് ചെയ്തിടുന്നത്. വിപിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിപിൻ ഞങ്ങളുടെ 2 പേരുടെയും ലൈഫിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന് 1-ാം സാക്ഷിയാണ് വിപിൻ. അപ്പോൾ ഇതിൻ്റെ കഥയൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ എന്താ പറയുക, അവസാനം വരെ എത്ര ഫ്രണ്ട്സ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു 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 സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്ന വളരെ കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതിൽ ഒരാളാണ് വിപിൻ എന്നും. ശരിക്കും പറഞ്ഞാൽ എന്നും ഇങ്ങനെ ചിരിച്ച മുഖത്തോടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നും അങ്ങനെ തന്നെ ഇരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് അവൻ. അവൻ്റെ ഒരു ലൈഫിൽ ഒരു അടുത്ത ഘട്ടം, ലൈഫിൻ്റെ ഒരു ഒരു വലിയൊരു ഒരു ഘട്ടത്തിലോട്ട് അവൻ കിടക്കുകയാണ്. അതും അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എന്തോ കൈ പിടിച്ച് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷമാണ്. അപ്പം ഇതാണ് വിപിൻ്റെ സ്വന്തം അഞ്ജു. ഭയങ്കര ഒരു സുന്ദരി കുട്ടിയാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബനാറസി, ഒരു റെഡ് കളർ ബനാറസി സിൽക്ക് സാരി കൊടുത്ത്, അതും എനിക്ക് സിമ്പിളായിട്ട് തോന്നി. പക്ഷെ 2 പേരും നല്ലൊരു ക്യൂട്ട് പെയറാട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ ചടങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചടങ്ങുകൾ കാണുന്നത് കേട്ടോ. ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തലപ്പാവൊക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ് അവർ ഈ ഒരു ജാതകമൊക്കെ കൈമാറുന്നത്. അപ്പം അത് എനിക്ക് പുതിയൊരു എന്താ പറയണത് ഇതായിരുന്നു. എനിക്ക് ഞാൻ ഇങ്ങനത്തെ ചടങ്ങൊന്നും അധികം കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു പുതുമയായിട്ട് തോന്നി ഈ ചടങ്ങൊക്കെ. ഞാനത് ഒരുപാട് ഒബ്സർവ് ചെയ്യണം. എല്ലാ ഇത് കണ്ടിട്ടുള്ളവർക്ക് അങ്ങനെ പുതുമ തോന്നുന്നില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ടാണെന്നറിയില്ല, എനിക്കിതൊക്കെ ഭയങ്കര ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടുള്ളൊരു ഒരു പുതുമ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ എനിക്കൊന്ന് പിന്നെ വിപിൻ്റെ അച്ഛനും അഞ്ജുവിൻ്റെ അച്ഛനും തമ്മിലാണെന്ന് തോന്നുന്നു ഈ ജാതകം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അപ്പം ഇതാണ് അവരുടെ മൊത്തം ഫാമിലി. അഞ്ജുവിൻ്റെ ഫാമിലിയും വിപിൻ്റെ ഫാമിലിയും ഒരുമിച്ച് നിൽപ്പുണ്ട്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, സിമ്പിളായിട്ട് ആ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോയി. ഒരു ചടങ്ങും കാര്യങ്ങളും ഇത് അവർ റിങ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ വളരെയധികം സന്തോഷമായിട്ട് അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും എൻ്റെ ഇച്ചാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പയ്യനാട്ടോ, എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. നല്ലൊരു പയ്യനും അഞ്ജു അങ്ങനെ തന്നെയാണ്. കാരണം ഇടപഴക ഞാൻ ഒറ്റ തവണ അഞ്ജുവായിട്ട് സംസാരിക്കാൻ എനിക്ക് സാഹചര്യം കിട്ടിയിട്ടുള്ളൂ. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു, ഒരു പാവംകുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചടങ്ങൊക്കെ കഴിഞ്ഞ് അവരൊരു കേക്ക് കട്ടിങ്ങും, അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫംഗ്ഷനൊക്കെ നല്ലപോലെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയി, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സദ്യ കിട്ടുന്ന ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ ഉള്ളൂ. എനിക്ക് പൊതുവേ ട്രിവാൻഡ്രം സദ്യയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ ട്രിവാൻഡ്രത്തുകാരി ആയതുകൊണ്ടല്ല, എനിക്ക് അതാണ് കൂടുതലിഷ്ടം. നമ്മൾ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വടക്കോട്ടുള്ള ഊണും നമ്മുടെ ഇവിടുത്തെ ഊണും തമ്മിൽ 1-2 കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതിൽ മെയിൻ എന്ന് പറയുന്നത് ഇഞ്ചിക്കറിയാണ്. അങ്ങോട്ട് പുളി ഇഞ്ചിയും നമുക്കിവിടെ എരിവുള്ള ഇഞ്ചിക്കറിയാണ്. പുളിയിഞ്ചി ടേസ്റ്റാണ്, പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇഞ്ചിക്കറി തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചോറ് വന്നു, അതിൻ്റെ പിറകെ നല്ല പരിപ്പ് കറി വന്നു, അതിൻ്റെ മുകളിലോട്ട് നല്ല നെയ്യും വന്നു. എനിക്കൊന്ന് പരിപ്പ് കറിയും എനിക്കൊന്ന് വടക്കോട്ട് കുറച്ച് കട്ടിയുള്ള പരിപ്പ് കറിയാണ്. നമ്മുടെ
കൂടെ ഇവിടെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള പരിപ്പ് കറിയാണ് ഉള്ളത്. എനിക്ക് ഈ ഒരു പരിപ്പ് കറിയാണ് കൂടുതൽ ഇഷ്ടം. കട്ടിയുള്ളതിനേക്കാൾ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതിനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ പപ്പടമൊക്കെ പൊട്ടിച്ച് ഞാൻ അങ്ങനെ ഒരു പിടി പിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രംകാരുടെ സ്വന്തം ബോളി വിത്ത് പാൽപ്പായസമാണ്. അതും കഴിച്ചു. മൂന്നുവട്ടം പായസം ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിച്ചു. നല്ല സദ്യയായിരുന്നു. ഫുഡും കഴിഞ്ഞ് അവനോട് യാത്രയും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പുറത്തോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അപ്പം ലുലുവിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നില്ല, നേരെ ഞങ്ങൾ പോകുന്ന ലുലുവിലോട്ടാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഞാൻ വയറിറച്ച് ഫുഡ് കഴിച്ചു. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഈ സദ്യയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പിന്നെ എന്താ പറയണം തട്ടി വിടും. ഞാൻ കഴിച്ചു, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ലുലുവിൽ കയറി ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ശരിയാവും. ഇപ്പൊ ഇന്ന് ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഈ മഴ കഴിഞ്ഞാലുണ്ടാവുന്ന വെയിൽ എന്ന് പറയുന്നത് സഹിക്കാൻ പയ്യ, അൺസഹിക്കബിൾ. നമുക്ക് റോഡിലോട്ട് നോക്കാൻ പറ്റുന്നില്ല, കണ്ണിൽ അടിച്ചിങ്ങനെ കയറുകയാണ്. എന്തായാലും കൂളിംഗ് ഗ്ലാസ് വെക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത്, എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് കാര്യം നല്ലതാണ്, കണ്ണിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുക ക്വാളിറ്റിയുള്ള കൂളിംഗ് ഗ്ലാസ് വാങ്ങുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമ്മുടെ കണ്ണിലൊക്കെ വെക്കുന്നതല്ലേ, അപ്പം കുറച്ച് ക്വാളിറ്റി ഉള്ളതാണെങ്കിലാണെങ്കിൽ നമുക്ക് കണ്ണിന് കണ്ണൊന്നും അടിച്ച് പെട്ടെന്ന് കണ്ണൊന്നും അടിച്ചൊന്നും പോകത്തില്ല. പിന്നെ എനിക്ക് കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ലുലുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പൊ ചെറിയൊരു ചാറ്റൽ മഴ കേട്ടോ. ഇതിന്റെ ചൂടാണ് ഇന്ന് മൊത്തം ഉണ്ടായിരുന്നത്, ചൂടും വെയിലും ഒക്കെ ഇതിന്റെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും അല്ല, നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കുക്കർ പൊട്ടിപ്പോയി. എങ്ങനെയാന്നറിയണ്ടേ, കയ്യിന്ന് എടുത്ത് ഒറ്റ എയർ അല്ലേ, ചുമ്മാ ഇരിക്കണ്ട ഉമ്മിന് കയ്യിന്ന് താഴെ വീണപ്പോ അതിന്റെ പിടി പൊട്ടിപ്പോയി. ഒരു എനിക്ക് തന്നെ ഒരു 3-4 വർഷത്തെ പഴക്കം ഉണ്ടാവുമല്ലോ നമ്മുടെ കുക്കറിന്. അങ്ങനത്തെ ഒരു കുക്കറായിരുന്നു കേട്ടോ, 4 വർഷം നമ്മളെ പട്ടിണിക്കിടാത്ത കുക്കറാണ്. അപ്പം അത് പിടി പൊട്ടിപ്പോയി. അപ്പൊ എന്തായാലും കുക്കർ അത്യാവശ്യമാണ്. അങ്ങനെ ഞങ്ങള് പിന്നെ ഓൺലൈനിൽ അങ്ങനെ നോക്കാൻ നിന്നില്ല, കാരണം വീട്ടില് കഞ്ഞി വെക്കണ്ടേ. അപ്പൊ ഞങ്ങൾ നേരെ അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അന്ന് നമ്മളിപ്പം എന്തോ ഒരു എന്തോ ഒരു ബ്ലാക്ക് മെറ്റല്ല വൈറ്റ് മെറ്റല്ല അതിന്റെ എന്തോ ഒരു നോൺ സ്റ്റിക്ക് എന്തോ സംഭവം, അത് ഒട്ടിപ്പിടിക്കത്തില്ല, കുറച്ചുകൂടെ കൂടിയ സാധനമാണ്. നമ്മള് എന്താ പ്രസ്റ്റീജിന്റെ ആണ്, ഇംപെക്സിന്റെ ഒരെണ്ണം എടുത്തു. കൊള്ളാം, ഒരു 4.5 ലിറ്ററിന്റെ. ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. പിന്നെ വേറെ എന്താ, പിന്നെ നമ്മള് മീനിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. കാരണം ഇപ്പം ഈ സീസൺ അറിയാലോ, മീന് ഭയങ്കര വിലയാണ്. പിന്നെ കിട്ടാനും ഭയങ്കര കുറവാണ് മീന്. ഉള്ളതൊക്കെ ചൂരയാണ്, നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ചൂര അത്ര ഇഷ്ടമല്ല. പിന്നെ ഞങ്ങള് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മറ്റേ ഫ്രഷ് വാട്ടർ മീൻ മേടിക്കുമായിരുന്നു. എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അത് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിക്കണം കേട്ടോ. നല്ല ഒരു നെയ്യും അതിൻ്റെ ഒരു പ്രത്യേക നല്ല ടേസ്റ്റ്, പൊരിക്കാനും നല്ല ടേസ്റ്റ് ആണ്, മുളക് കറി വെക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ്. അപ്പം അത് കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂട് കാലത്ത് അത് വാങ്ങരുത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ കാരണം ഒന്നാം തരം വെള്ളം വറ്റുമല്ലോ, വെള്ളം വറ്റുമ്പോഴത്തേക്കും ഈ മീന് ചേറിനടിയിലോട്ട് പോകും, തണുപ്പ് കിട്ടാനും അതിനെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ആ സമയത്ത് വാങ്ങുകയാണെങ്കിൽ ചേറിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ടുണ്ടാകും. അപ്പം വേനൽക്കാലത്ത് ഈ ഫ്രഷ് വാട്ടർ കഴിവൊന്നും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാം, വേറെ വലിയ കുഴപ്പമില്ല. നന്നായിട്ടത് വാഷ് ചെയ്ത് എടുത്താൽ മതി, ഒരു സ്മെല് ഉണ്ടാവും, പക്ഷെ അത് നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും വേറെ കുഴപ്പമില്ല. അത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഈ കടൽ മീനില്ലാത്ത സമയത്ത് നമ്മൾ ഈ കായൽ മീനിനെ ആശ്രയിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനെങ്ങനെയാണ്, പിന്നെ ഇച്ചിരി ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി. നിങ്ങൾ പൊരിക്കുകയാണെങ്കിലോ ഈ മുളക് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ വേറെ എന്താണ്, അപ്പോൾ അത് വാങ്ങിച്ചു, കട്ട്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, മുള്ളും കുറവാണ്. നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഫ്രഷ് വാട്ടർ മീനുകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് റോഹു എന്ന് പറഞ്ഞിട്ടൊരു മീൻ, അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ആദ്യം നമ്മൾ വാങ്ങിച്ച റോഹു അല്ലേ, ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങിച്ച ആ ഒരു ഫ്രഷ് വാട്ടർ മീൻ എന്ന് പറയുന്നത്. നമ്മൾ കരിമീൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് അതല്ല, വലിയ മീനോ കേട്ടോ, വലുത്. അതിന്റെ ക്ലീൻ ചെയ്ത് അവര് തന്നെ നമുക്ക് തരും. ആ വിലയും കുറവാണ്. എത്രയായിരുന്നു ഇത്? കിലോ 200 രൂപ. ആ അത്രേ ഉള്ളൂ. നമുക്ക് ഏകദേശം ഒരു 3 കിലോ അടുപ്പിച്ചെങ്ങാണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. 1.5 കിലോ. ആ അപ്പൊ 1.5 കിലോ. ആ അപ്പം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീനാണ് കേട്ടോ. അപ്പൊ ആ റേറ്റും കുറവാണ്. അപ്പൊ നമ്മളിങ്ങനെ മീൻ നമ്മുടെ കടൽ മീനിന്റെ വില കിട്ടുമ്പോൾ നമ്മള് നൈസായിട്ട് എന്താ പറയണത് ഫ്രഷ് വാട്ടർ മീൻ വാങ്ങിച്ചാൽ മതി. അപ്പൊ അത് കുറച്ച് മേടിച്ചു, അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഞങ്ങൾക്ക് വിഴി കോവളത്ത് നമ്മുടെ ബംഗാളി ചേട്ടന്മാര് വിൽക്കുമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് അവിടെ നിന്നാണ് അങ്ങനെ വാങ്ങിച്ചത്. ബംഗാളിയിലെ ചേട്ടന്മാര് അവരെ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ തരുമായിരുന്നു.
പിന്നെ ഇന്ന് ഇപ്പൊ നമ്മൾ എന്തായാലും ലുലുവിൽ വന്നത് കൊണ്ട് നമ്മൾ പിന്നെ അതും കൂടെ മേടിച്ചു. പിന്നെ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങള്, കാരണം ഈ ലുലുവിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് സാമ്പാറിന്റെ കഷ്ണങ്ങൾ വാങ്ങാൻ നിന്ന് അത് നഷ്ടമാണ്. സാമ്പാറിന്റെ കഷ്ണങ്ങൾ അല്ലാതെ ഇവിടെ വെട്ടി വെച്ചിരിക്കുന്ന വാങ്ങാനാണ് ഞങ്ങൾക്ക് ലാഭം. പക്ഷെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അഞ്ചാറ് പേരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് ലാഭമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ രണ്ടുപേരൊക്കെ ആണെങ്കിൽ അത് ലാഭമാണ്. പക്ഷെ ഞങ്ങൾ ഇത്തവണ സാമ്പാറല്ല ഉണ്ടാക്കുന്നത് ഗൈസ്. എന്താണ് ചായ പോസ് കൊടുക്കാനല്ല പറഞ്ഞ കാര്യം പറയാനാണ് പറഞ്ഞത്. ഇങ്ങനെ പോസ് അത് ഈ അങ്ങോട്ടെ ഈ ആലപ്പുഴ പത്തനംതിട്ട പാലക്കാടൊക്കെ ഈ കല്ല് ആലപ്പുഴയിലുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയാം. ഈ കല്യാണത്തിന്റെ തലേന്ന് ഈ ചിക്കൻ സാമ്പാർ എന്ന് പറഞ്ഞൊരു സംഭവം വിളമ്പും. നമ്മുടെ അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, അതില് ഈ തലേ ദിവസമൊക്കെ ഇങ്ങനെ ചിക്കൻ സാമ്പാറാണ് വിളമ്പുന്നത്. അപ്പൊ ചിക്കൻ സാമ്പാർ നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് ചിക്കൻ സാമ്പാർ അങ്ങനെ സാരേ കാര്യമില്ല, ചിക്കൻ കറിയും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയും സാമ്പാറും അത്രേ ഉള്ളു. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങള് സാമ്പാറിന്റെ കഷ്ണങ്ങൾ മേടിച്ചിട്ടുണ്ട്. ചിക്കൻ ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളതൊന്ന് ട്രൈ ചെയ്യാണ് എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പൊ അത് മേടിച്ചു. പിന്നെ വേറെ എന്താണ്, പിന്നെ വേറെ എന്താ മേടിച്ചത്? ആ പിന്നെ അങ്ങനെ അല്ലറച്ചുള്ള സാധനങ്ങൾ വേറെ എന്തെങ്കിലും മേടിച്ചു. ആ പിന്നെ ടിഷ്യൂ പേപ്പർ, പിന്നെ ഹാൻഡ് വാഷ്, അങ്ങനെയൊക്കെയുള്ള ലൊട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ മേടിച്ചു. മെയിൻ ആയിട്ട് കുക്കർ മേടിക്കാനാണ് നമ്മൾ വന്നത്. കുക്കറും പിന്നെ മീൻ ഉണ്ടാക്കി മീനും മേടിക്കാനായിട്ടാണ്. പിന്നെ ഇച്ചാൻ അവിടെ ബില്ല് ചെയ്തോണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങി. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനായിട്ട്. എനിക്ക് പീരീഡ്സിന്റെ രണ്ടാമത്തെ ദിവസമാണ്, കുറച്ച് ക്ഷീണമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് പുറത്തോട്ട് പോയിരിക്കാന്ന് പറയുമ്പോൾ ഇന്ന് സൺഡേ ആണ്, ഭയങ്കര ലുലു. ഇനിയിപ്പം വൈകിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് കാർ പാർക്കിൽ മുഴുവൻ പോലും സ്ഥലം കിട്ടത്തില്ല. ഞായറാഴ്ച ശനിയാഴ്ച ഭയങ്കര തിരക്കാണ് ഉച്ചയ്ക്ക് ശേഷം. ഞങ്ങളെന്താ ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി. അപ്പം അവിടെ ഇരിക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ഫ്രണ്ടിലോട്ട് അങ്ങ് നടന്നപ്പം നൈക്ക കണ്ടു. നൈക്കിൽ നിന്ന് ഞാൻ ഒരു ഒരു ചെറിയ കുറച്ച് സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളല്ല, കുറച്ച് നെയിൽ പോളിഷ് മേടിച്ചു. ഞാൻ അറിഞ്ഞില്ല എന്താണ് മേടിച്ചതെന്ന്. ഞാൻ നെയിൽ പോളിഷാണ് മേടിച്ചത്. അപ്പം നെയിൽ പോളിഷ് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിക്കാം ഏതൊക്കെ ഷെയ്ഡ്സ് എടുത്തു എന്നുള്ളത് കാണിക്കാം. ഇപ്പം എനിക്കൊന്ന് വീക്കിലി അവിടെ എന്തോ ഒന്ന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ വീക്കും. അപ്പം നാലെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നൈക്കിയുടെ നെയിൽ പോളിഷ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, എനിക്കിഷ്ടമാണ്. അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യും. ഇടയ്ക്ക് മുന്നേ ഞാൻ സുടിയുടെ ഉപയോഗിക്കായിരുന്നു, പക്ഷെ സുടിയുടെ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഇളകിപ്പോന്നു. കാരണം നമ്മൾ പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ നിൽക്കുന്നവർക്കെ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി മെനക്കേടാണ്. പെട്ടെന്ന് അത് പകുതി വെച്ചിങ്ങനെ ചുരണ്ടി മറ്റേ പാറ്റ കരണ്ടതുപോലെയൊക്കെ ഇരിക്കും. അപ്പൊ ഒന്നുകിൽ ഫുൾ നന്നായിട്ട് ഇട്ട് ഫിനിഷ് ചെയ്ത് നിന്നാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇടാതിരിക്കുന്നതാണ് ബെറ്റർ. സോ കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന നെയിൽ പോളിഷാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി ബാക്കി ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ വാങ്ങിച്ച കുക്കറും പിന്നെ നെയിൽ പോളിഷും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോ എന്താ അത്? കുക്കറാണോ? അപ്പന്റെ കുക്കറാണോ? ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ്, ഒരു ബ്ലൂ ഷെയ്ഡ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡ്. എനിക്ക് ഇരിക്കാൻ ഡ്രസ്സിനൊക്കെ സൂട്ടാവുന്ന രീതിയിൽ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് തീർന്നു. അപ്പം രണ്ടാമത് പർച്ചേസ് ചെയ്താണ്. സെക്കൻഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ്, ഇതെന്റെ കയ്യിൽ ഇല്ല കേട്ടോ. ഒരു ഗ്ലിറ്റർ എന്ന് പറയാനില്ല, ഒരു പക്ഷേ ഒരു ഷൈനിങ് ഉള്ള ഒരു ടൈപ്പ് കളർ ഈ ഷെയ്ഡ് എന്റെ കയ്യിൽ ഇല്ല. സോ ഇതൊരെണ്ണം ഞാൻ മേടിച്ചു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി ഒരു ഷെയ്ഡ്. ഇത് ഇത് ബ്ലാക്ക് അല്ല, ഇത് ആക്ച്വലി ഒരു മറ്റേ ബ്രിഞ്ചർ കളറാണ്, എന്ന് വെച്ചാൽ കത്തിരിക്കേണ്ട ഒരു കളറാണ്. ഇത് കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും, പക്ഷെ ബ്ലാക്ക് അല്ല, ഇത് ഒരു ബ്രിഞ്ചർ ഷെയ്ഡാണ്. പിന്നെ ഇത് ബ്ലാക്ക് ആട്ടോ, ഇത് എന്താ മാറ്റ് അല്ല, ഗ്ലിറ്ററും അല്ല, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ ഇതൊരു മെജന്ത ഷെയ്ഡ്. അപ്പം ഇത്രയാണ് ഞാൻ മെയിൻ വാങ്ങിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇനി വേറെ ഒന്നും പറയാനുള്ള ഒരാവതില്ല.
ഞാൻ ഒരുപാട് ടയേർഡായി പോയി. ഇനി ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. എനിക്കിന്ന് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ കുറച്ച് വയറുവേദന എനിക്കുണ്ട്. സോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ഇന്ന് പോയത് തന്നെ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. വേറെ എന്താണ്? ആ പിന്നെ ഇത് ഞാനിതിപ്പം ഇത് ഇറിഞ്ഞ് ഞാനിത് എവിടെ നിന്നാണ് മേടിച്ചത്? ആമസോണിൽ നിന്നാണെന്നാണ് തോന്നുന്നു. കുറേ നാളിന് മുന്നേ മേടിച്ചതാണ്. കണ്ടോ, ഈ ഡ്രസ്സിന് സൂട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ്. അപ്പം അതാണ്. പിന്നെ വേറെ എന്താണ്? വേറെ അക്സസറിയും കാര്യമൊന്നുമില്ല. കഴുത്തിൽ ഈ കുഞ്ഞു മാല തന്നെ ഇട്ടത്. വേറെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താണ്, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.